ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. സയാസ് വേൾഡ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഒരു ഗീ റൈസിൻ്റെ റെസിപ്പിയും അതിലേക്ക് മാച്ചായിട്ടുള്ള ഒരു ക്രീമി ആയിട്ടുള്ള ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിനായിട്ട് നമുക്ക് ആദ്യം ഗീ റൈസ് റെഡിയാക്കാം. അതിലേക്ക് 2 കപ്പ് അരി വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകി വരി വെച്ചതാണിത്. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതും പിന്നെ ഒരു ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്ത് വെച്ചതുമാണിത്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ചീരകം. ഇനി നമുക്ക് ഗീ റൈസ് റെഡിയാക്കാനുള്ള ചട്ടി അടുപ്പത്തോട്ട് വെക്കാം. അതിലേക്ക് ഒരു 2 ടീസ്പൂണ് നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഇതിലേക്ക് നമുക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക അതുപോലെ പെരിഞ്ചീരകം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച സവാളയും ക്യാരറ്റും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് അരി വേവാനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളം തിളക്കുന്നവരെ മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് നേരത്തെ കഴുകി വെച്ച് വാരിയ അരിയിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് പിന്നെ നമുക്ക് മൂടി വെച്ചതിന് ശേഷം, നല്ല തിള വന്നതിന് ശേഷം പിന്നെ നമുക്കിത് ചെറിയ തീയിലിട്ട് ഒരു അരമണിക്കൂർ വേവിച്ചെടുക്കണം. അരമണിക്കൂറിന് ശേഷം നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം വേവായിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് ഇനി മൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ അരമണിക്കൂറിന് ശേഷം നമ്മളിത് തുറന്ന് നോക്കിയതാണ്. തുറന്നപ്പോൾ ഇത് അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചെപ്പും പൊതിനും കൂടെ കട്ട് ചെയ്തിട്ട് ഒരു 5 മിനിറ്റും കൂടെ ദം ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ക്രീമിയായിട്ടുള്ള ചിക്കൻ കറി ഉണ്ടാക്കാം. അതിലേക്ക് ഞാൻ 1¼ കിലോ ചിക്കനാണിത്. പിന്നെ അതിലേക്കൊരു വലിയ സവാള, മീഡിയം വലിപ്പമുള്ളതാണെങ്കിൽ 2 എണ്ണം എടുക്കണം. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, 1 തക്കാളി, പിന്നെ കുറച്ച് മല്ലിച്ചപ്പ്, പുതിന. ഇത്രയാണ് അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. നമുക്കതിലേക്ക് ഞാനൊരു മൺചട്ടിയാണ് അതിലേക്ക് വെക്കുന്നത്. അപ്പോൾ അതിനൊരു മൺചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പിന്നെ ഈ സവാള നന്നായിട്ട് വഴഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മളിതിൽ ബാക്കിയുള്ള ഓരോ ചേരുവകളും ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിൽ ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ചേർക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അതിൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റായിപ്പോയി. ഇപ്പോൾ ഉള്ള ഈ ഭാഗം, നമ്മൾ ഇറക്കുന്ന ഈ ഭാഗം എന്നാൽ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ചേർത്തതിന് ശേഷമുള്ളതാണ്. അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നു, അത് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയതാണ്, സോറി. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ചേർത്തതിന് ശേഷമുള്ള ഭാഗമാണിത്. അപ്പോൾ അങ്ങനെ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം.
ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തക്കാളി കട്ട് ചെയ്തതും ചെക്ക് പൊതിഞ്ഞ് കട്ട് ചെയ്ത് വെച്ചതുമാണ്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുരുമുളക് പൊടിയാണ്. അതിനായി ഞാനൊരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല, കുരുമുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കാനുള്ളത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ നമുക്കിതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കഴുകി വെച്ച ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു കാൽ കപ്പ് തൈര് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്കൊരു അര കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മുടി വെച്ച് വെള്ളത്തെടുക്കാം. ഇനി നമുക്കൊരു ചിക്കൻ വന്നിട്ടുണ്ടോ നോക്കാം. ചിക്കൻ വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കോൺഫ്ലവർ ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ കറി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് അര ടീസ്പൂണ് ഗരം മസാല കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിച്ചപ്പ് പൊതിന കട്ട് ചെയ്ത് വെച്ചതാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് മാറ്റാനായിട്ട് ഞാനിവിടെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അതിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ മുളക് പൊടി ഒട്ടും തന്നെ ഉപയോഗിച്ചിട്ടില്ല, കുരുമുളക് പൊടിയുടെ എരിവ് മാത്രമേ ഇതിലുള്ളൂ. പിന്നെ ഇതിൽ ഗീ റൈസിലോട്ട് മാത്രമല്ല കേട്ടോ, ഇതിലേക്ക് ചപ്പാത്തി, പൊറോട്ട, വെള്ളപ്പം അങ്ങനെ എല്ലേക്കും ഈ കറി നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കി അഭിപ്രായം കമൻ്റായിട്ട് എന്നെ അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിനടുത്തുള്ള ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.